കാസർഗോട്ടെ മഴയുമായി ബന്ധപ്പെട്ട സ്ഥിതി എന്താണ് എന്ന് നോക്കാം. നമ്മുടെ കെ വി രാഹുൽ ഉണ്ട്. രാഹുൽ, കാസർഗോഡ് ഓറഞ്ച് അലർട്ട് ആണ്. മറ്റെന്തൊക്കെയാണ് മഴയുമായി ബന്ധപ്പെട്ട അവിടെ നിന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുലിന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? അഞ്ജിത, റെഡ് അലേർട്ട് എന്ന മുന്നറിയിപ്പാണ് ഓറഞ്ചിലേക്ക് മാറിയത്. അത് സാധൂകരിക്കുന്ന വിധത്തിൽ തന്നെയാണ് പ്രഭാതത്തിലെ കാഴ്ചകൾ. ഇന്നലത്തെ അപേക്ഷിച്ച് മഴയുടെ തോത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ മഴ തോരുന്നില്ല, ശക്തി കുറയുന്നു എന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് ആശ്വാസകരമായ കാര്യം. എല്ലായിടത്തും മലയോര മേഖലയിലും നഗരപ്രദേശത്തും മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ചന്ദ്രഗിരിപ്പുഴയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയുടെ അടിസ്ഥാനത്തിൽ ചന്ദ്രഗിരിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുപോലെ ജില്ലയിലെ മറ്റു പുഴകൾ, അതുപോലെ ജലസ്രോതസ്സുകൾ, എല്ലായിടത്തും ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണ്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യമുള്ളത്. ഇനി തീരദേശ മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ ഹൊസ്ദുർഗ് താലൂക്കിലെ പള്ളിക്കരയിൽ അവിടെ കടൽക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് ഏതാനും ചില കുടുംബങ്ങളോട് അവരുടെ ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാതയിൽ വളാന്തോട് നേരിയ തോതിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഗതാഗതം ആ രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ഒരു ആശങ്കാജനകമായ രീതിയിലുള്ള മണ്ണിടിച്ചിലല്ല, മുൻവർഷങ്ങളിലൊക്കെ മണ്ണ് ഇടിയുന്ന സ്ഥലം തന്നെയാണ്. ഇതിപ്പോൾ നേരിയ തോതിൽ റോഡിനോട് ചേർന്ന് മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണെന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രൊഫഷണൽ കോളേജുകൾക്ക് ഈ അവധി ബാധകമല്ല എന്നതാണ്. ഒപ്പം തന്നെ ഈ ഖനനവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ എല്ലാം, അതായത് ചെങ്കൽ മൺഖനനം, അതിനൊക്കെ നിരോധനം ജില്ലയിൽ തുടരുക തന്നെയാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കാസർഗോഡ് ജില്ലയിലാണ്. 11 സെൻറ്റിമീറ്ററിലധികം മഴയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കാസർഗോഡ് ജില്ലയിൽ പെയ്തത്. അതായത് 64 മില്ലിമീറ്റർ മഴ പെയ്യേണ്ട സ്ഥാനത്ത് 175.5 മില്ലിമീറ്റർ മഴയാണ് കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്തത്. അതായത് അത്രത്തോളം തീവ്രമായ മഴയാണ് പെയ്തത്. ഇതിപ്പോൾ ഈ ദിവസം ഈ മണിക്കൂറിൽ നാശനഷ്ടമില്ല എന്ന് പറഞ്ഞാലും കേരളത്തിന് നോവായി മാറിയ 11-കാരിയുടെ മരണമുണ്ടായത് കാസർഗോഡ് ജില്ലയിലാണ്. സ്കൂൾ മുറ്റത്ത് മരമൊടിഞ്ഞു വീണാണ് 6-ാം ക്ലാസ്സുകാരിയായ ആയിഷത്ത് മിൻഹ മരിച്ചത്. അതേതായാലും ഈ കാലവർഷത്തെ വലിയൊരു നോവായി തന്നെ തുടരുകയാണ്. അവിടെ മാത്രം, അതായത് ഈ മരം വീണുണ്ടാകുന്ന അപകടങ്ങൾ നിരവധി ഉണ്ടാവുകയാണ്. ഇതാ